നമസ്കാരം. കേരള നാട്ടുവാർത്തകൾ വായിക്കുന്നത് സാജിത. എടയൂർ ഗ്രാമപഞ്ചായത്ത് സെൻട്രൽ നമ്പർ 17 ടിറ്റിപ്പടി അങ്കണവാടി പ്രവേശനോത്സവം നടത്തി. അങ്കണവാടിക്ക് സ്ഥലം അനുവദിച്ചു തന്ന UK വാപ്പുഹാജിയുടെ അധ്യക്ഷതയിൽ വാർഡ് മെമ്പർ KP വിശ്വനാഥൻ ഉദ്ഘാടനം ചെയ്തു. സമദ് മച്ചിങ്ങൽ, കെ സാജിത, KP മൊയ്തു, ഖാരിദ് തൊട്ടിയൻ, ആശ വർക്കർ കെ റംല എന്നിവർ ആശംസ അറിയിച്ചു. അങ്കണവാടി വർക്കർ ഗ്രീഷ്മ സ്വാഗതവും ഹെൽപ്പർ ഗീത നന്ദിയും പറഞ്ഞു. അമ്മമാരുടെയും കുട്ടികളുടെയും പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. പങ്കെടുത്തവർക്ക് മധുരപലഹാര വിതരണം ചെയ്തു. നമ്മള് കേരളത്തിൽ ഒട്ടാകെ ഇന്ന് അങ്കണവാടികളിൽ പ്രവേശനോത്സവം നടക്കുകയാണ്. ടീച്ചർ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ 30-ാം തീയതി നടത്തേണ്ടിയിരുന്ന പ്രവേശനോത്സവം പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥ കാരണം സംസ്ഥാനത്തിൽ ഒട്ടാകെ മാറ്റിവെച്ചപ്പോൾ നമ്മൾ ഇവിടെയും മാറ്റിവെച്ചു. നമ്മളെല്ലാവർക്കും പൂർത്തിയായിരുന്നതാണ്. ഇന്നിപ്പോൾ നിർഭാഗ്യകരമായ ഇന്ന് കുറച്ച് മോശം കാലാവസ്ഥ ഉണ്ടാവില്ല നമ്മളൊക്കെ. അതുകൊണ്ട് നമ്മൾ അമ്മമാരും കുട്ടികളൊക്കെ കുറച്ച് ഡിലേ ആയി വരാം എല്ലാ ആളുകളും. അപ്പോൾ കുഴപ്പമില്ല, മഴ ഒക്കെ മാറി നല്ല അന്തരീക്ഷമായിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചോളം, നമ്മളൊരു ഒരു ഗ്രാമപ്രദേശത്തെ സംബന്ധിച്ചോളം ഈ അങ്കണവാടികൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനമാണ് വഹിക്കുന്നത്. ഒരു ഗ്രാമത്തിൻ്റെ ഒരു പരിച്ഛേദമാണ് നമ്മൾ അങ്കണവാടി എന്ന് പറഞ്ഞാൽ. അവിടെ എല്ലാവിധത്തിലുള്ള പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട്. ടീച്ചറിനെ സൂചിപ്പിച്ചു കഴിഞ്ഞു. അനുപൂരക പോഷക ആഹാരം കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള, കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള പോഷകാഹാരം കൃത്യമായ അളവിൽ കൃത്യസമയങ്ങളിൽ കൊടുക്കുക, അവരുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും വിചാരിക്കും നമ്മൾ വീടുകളെന്താ കൃത്യമായിട്ട് കൊടുക്കുന്നില്ല അവർ. പക്ഷെ അതിൽ നമ്മൾ വീടുകളിൽ നമ്മളെ മക്കൾക്ക് നമ്മൾ സ്നേഹം ഇങ്ങനെ വാരി കൊടുക്കുമ്പോൾ അതിൽ പോഷക സമൃദ്ധമായിട്ടുള്ള ആഹാരം ഉൾപ്പെടുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് നല്ല സംശയമാണ്. അവർ പെട്ടെന്ന് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഭക്ഷണം നമ്മൾ കൊടുക്കുക. പക്ഷെ അങ്കണവാടികൾ കൃത്യമായിട്ട് അത് ശാസ്ത്രീയമായ രീതിയിൽ കൃത്യമായിട്ട് ഏതെല്ലാം പോഷകവസ്തുക്കൾ കുഞ്ഞുങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമുണ്ട് എന്നുള്ള രീതിയിൽ അതിനനുസരിച്ച് രാവിലെ ഉള്ളവരുടെ ഭക്ഷണം, ഉച്ചയ്ക്കുള്ള ഭക്ഷണം, വൈകുന്നേരത്ത് പോകുമ്പോഴുള്ള ലഘു ഭക്ഷണം, അങ്ങനെ വീടുകളിലേക്ക് കൊടുത്തേക്കുന്ന ഭക്ഷണം, ഇതൊക്കെ കൃത്യമായിട്ട് അവരുടെ ശരീരം ആവശ്യപ്പെടുന്ന രീതിയിലുള്ള അളവിലും ആ രീതിയിലാണ് ഭക്ഷണങ്ങളൊക്കെ കൊടുക്കുന്നത്. പിന്നെ സ്നേഹ സമൃദ്ധമായിട്ടുള്ള ടീച്ചർമാരുടെ പെരുമാറ്റം, അവരെ നല്ല സൗഹാർദ്ദപരമായിട്ടുള്ള കളിക്കാനുള്ള ഒരു അന്തരീക്ഷം, അതിനാവശ്യമായുള്ള ഉപകരണങ്ങൾ, ഇതൊക്കെ ഒരുക്കി നമ്മൾ വീടുകളിലേക്കാളും അപ്പുറത്തേക്ക് എത്രയോ ഉയർന്ന ഒരു ചുറ്റുപാടാണ് നമ്മൾ അംഗനവാടി ഒരുക്കി കൊടുക്കുന്നത്. അവർക്ക് ആവശ്യമായുള്ള കുത്തിവെപ്പുകൾ, അതിനെക്കുറിച്ചുള്ള ക്ലാസ്സുകൾ, ഇതൊക്കെ കൊടുക്കുന്ന ഒരു കേന്ദ്രമാണ് അംഗനവാടി. പിന്നെ ശുചിത്വവുമായി ബന്ധപ്പെട്ടുള്ള ക്ലാസ്സുകൾ കൊടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാപനമാണ് അംഗനവാടി. നമുക്കൊക്കെ അറിയാം, നമ്മളൊക്കെ ധാരാളം ശുചിത്വവുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളൊക്കെ കൃത്യമായിട്ട് ഇതിൽ കേൾക്കുന്നുണ്ടാവും. പക്ഷെ അതിനേക്കാളൊക്കെ അപ്പുറത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുമായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള അറിവുകൾ പകർന്നു കൊടുക്കുന്ന ഒരു കേന്ദ്രമാണ്. 2 ലക്ഷങ്ങളായിരുന്നു അംഗനവാടി തുടങ്ങുന്ന കാലത്ത് ഗവൺമെന്റ് ഉണ്ടായിരുന്നത്. ഒന്ന് ഈ പിന്നെ അമ്മമാരുടെ സ്ത്രീ വിദ്യാഭ്യാസം പുരോഗമിക്കുകയും സ്ത്രീകളുടെ ജോലി പോയി തുടങ്ങിയപ്പോൾ അവരുടെ മക്കളെ പഴയ കാലത്ത് കിൻഡർ ഗാർട്ടൺ ഈ LKG UKG എന്ന രീതിയിൽ ിലേക്ക് മാറുകയും സ്കൂൾ വിദ്യാഭ്യാസത്തിൽ നിന്ന് അത് പിന്നോക്കം പോവുകയും ചെയ്തപ്പോൾ ഗവൺമെന്റ് തന്നെ അതിനൊരു സംവിധാനം ഉണ്ടാക്കുകയും ഈ ജോലിക്ക് പോകുന്ന അമ്മമാരുടെ കുട്ടികളെ സ്വീകരിക്കാനുള്ള കേന്ദ്രം എന്ന നിലയിലാണ് അംഗനവാടികളുടെ 1 ലക്ഷം ഉണ്ടായിരുന്നത്.